മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യു എ പ്രീ സീസൺ ടൂറുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ബാനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അഡ്രിയാൻ ലൂണ, അപ്പോസ്റ്റിലോ ഗിയാനു തുടങ്ങിയ താരങ്ങളെല്ലാം ക്യാമ്പിലെത്തിയോ അതോടൊപ്പം തന്നെ ഒരുപാട് റൂമറുകൾ കളി നടക്കുമെന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് H16 എന്ന സ്പോർട്സിന് നമ്മൾ മെസ്സേജ് അയച്ചപ്പോൾ അവർ റീപ്ലൈ തന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെല്ലാം സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. H16 എന്ന സ്പോർട്സിനാണ് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾ നടക്കുമോ എന്നതിൻ്റെ ചോദ്യത്തിന് അവർ ഉത്തരം തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ മത്സരങ്ങൾ ക്രമങ്ങളെല്ലാം നടന്നു പോകുമെന്നും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡെല്ലാം ഇപ്പോൾ സജ്ജരായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റീപ്ലൈ തന്നിട്ടുള്ളത്. ആ ഒരു സ്ക്രീൻഷോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ യു എയിലെ ആരാധകരെല്ലാം വളരെയധികം ആവേശത്തിലും ആനന്ദത്തിലുമാണ് ഉള്ളതെന്നൊക്കെ രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് വിദേശ താരങ്ങൾ ഇനി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ യു എയിലെ ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓസ്ട്രേലിയൻ താരമായ അപ്പോസ്റ്റിലോ ഗിയാനു അതോടൊപ്പം തന്നെ ഉറോഗ്യൻ താരമായ അഡ്രിയാൻ ലൂണ ഈ രണ്ട് താരങ്ങളിൽ നിന്ന് ഏതോ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അത് തീർച്ചയായും ഓസ്ട്രേലിയൻ താരമായ അപ്പോസ്റ്റിലോ ഗിയാനു ആകാനാണ് കൂടുതലും സാധ്യതകൾ കാണുന്നത്. ഏത് താരമാണെന്നതിനെക്കുറിച്ചൊരു കൺഫർമേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധമായ സ്റ്റോറികളും ഫോട്ടോസുകളെല്ലാം നമുക്ക് ലഭ്യമാക്കി തരാമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുമുണ്ട്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കണ്ടന്റ് ഇത്രമാത്രമേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് വിദേശ താരങ്ങളിൽ ഒരു വിദേശ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പ്രീ സീസൺ മത്സരങ്ങൾക്കൊന്നും യാതൊരു തടസ്സവുമില്ലാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധമായുള്ള അപ്ഡേഷൻ കൂടുതലായി നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് അവർ ഉറപ്പ് തന്നിട്ടുമുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.